സ്വാർഗേറ്റ് ബസ് സ്റ്റേഷനിൽ നിന്നും 24 കിലോമീറ്റർ അകലെ പൂനെ താനെ റൂട്ടിലുള്ള നിഗിഡി ബസ് സ്റ്റോപ്പിലാണ് ഞാനുള്ളത്. പൂനെയിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിച്ച സുഗമ ട്രാവൽസിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നുമാണ് കണ്ണൂർക്കുള്ള ബസ് പുറപ്പെടുന്നത്. സമയം 2:30. കണ്ണൂർക്കുള്ള സുഗമയുടെ 5-സ്റ്റാർ ബസ് എത്തിയിട്ടുണ്ട്. ഇന്ന് 16 ഏപ്രിൽ ചൊവ്വാഴ്ച. ഇന്നത്തെ ബസ് ഫെയർ 2,700 രൂപയാണ്. ഏകദേശം 950 കിലോമീറ്ററോളം ദൂരം 21 മണിക്കൂർ സമയമെടുക്കുന്ന യാത്ര. ബസ് ഫെയർ തിരക്കനുസരിച്ച് ചേഞ്ച് ആകുന്നതാണ്. ഓരോ ദിവസത്തെയും റേറ്റ് അറിയാൻ റെഡ് ബസ് മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാം. 230 ബസ്സുകളുള്ള മാംഗ്ലൂർ ബേസ്ഡ് ബസ് ഗ്രൂപ്പാണ് സുഗമ. അപ്പോൾ ഇന്നത്തെ ബസ് യാത്ര നമുക്ക് ആരംഭിക്കാം. നിഗിഡി ബസ് സ്റ്റോപ്പിൽ നിന്നും ഡാംഗെ ചൗക്ക് ലക്ഷ്യമാക്കിയാണ് ബസ് പോകുന്നത്. പൂനെയിൽ നിന്നുള്ള മറ്റ് പിക്കപ്പ് പോയിൻസും സമയവും ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്ന് മണിയോടെ ജഗതാപ് ഡെയറി പിക്കപ്പ് പോയിന്റിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. പൂനെയിൽ നിന്ന് താനെയിലേക്കുള്ള എക്സ്പ്രസ് വേ വഴി ഞാൻ ചെയ്ത ഒരു യാത്രാ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ചാന്ദിനി ചൗക്ക് ജംഗ്ഷനിലേക്കാണ് ബസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂനെ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമല്ലെങ്കിൽ നഗരത്തിൻ്റെ പുറത്തേക്കുള്ള മെയിൻ എക്സിറ്റാണ് ഇവിടം. ഫ്ലൈഓവറുകൾ എത്ര മനോഹരമാണ്! 8 റാംസും 2 അണ്ടർപാസും 9 മേൽപ്പാലങ്ങളും 2 സർവീസ് റോഡുകളും ഒക്കെ കൂടിച്ചേരുന്ന ഒരു വലിയ ജംഗ്ഷനാണ് ചാന്ദിനി ചൗക്ക്. മുംബൈ പൂനെ സത്താര റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. ചാന്ദിനി ചൗക്ക് ഫ്ലൈഓവറിൻ്റെ സൈഡിലൂടെയാണ് യാത്ര. ആയിരത്തി 1970 ശേഷം പൂനെയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വാർജയിലെ വനപ്രദേശങ്ങളും കൃഷിസ്ഥലങ്ങളുമൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും വലിയ ഓഫീസ് സമുച്ചയങ്ങളുമൊക്കെയായി മാറി. അത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് റോഡിന് ഇരുവശങ്ങളിലുമായി കാണുന്നത്. ജോധ്പൂർ, അഹമ്മദാബാദ്, മുംബൈ, പൂനെ, ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന MR ട്രാവൽസ് ബസ്സാണ് മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. വൺ സൈഡ് മാത്രം 2,000 കിലോമീറ്ററോളം ദൂരം ഓടുന്ന ഈ ബസ്സിന് ഒരു 4 ഡ്രൈവറെങ്കിലും കാണുമായിരിക്കുമല്ലേ? ആ ബസ്സിൽ എൻഡ് ടു എൻഡ് പാസഞ്ചേഴ്സൊക്കെ കിട്ടുമോ ആവോ? വാർജയിൽ നിന്നും 13 കിലോമീറ്റർ യാത്ര ചെയ്ത് ഖത്രാജ് ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത്. പൂനെ കോർപ്പറേഷൻ്റെ പരിധിയിൽ തന്നെയുള്ള ടൗണാണ് ഖത്രാജ്. ഇപ്പോൾ സമയം 3:40 കഴിഞ്ഞിട്ടുണ്ട്. പൂനെ നഗരത്തെ കോലാപ്പൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 4 ഖത്രാജ് ചുരത്തിൻ്റെ താഴ്വാരത്താണ് ഖത്രാജ് പട്ടണം. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കും അതിനോട് ചേർന്ന മനോഹരമായ ഒരു തടാകവും ജെയിൻ ടെമ്പിളുമൊക്കെയാണ് ഖത്രാജ് ടൗണിലെ ആകർഷണം. ഡ്രൈവർ കുപ്പായത്തിൽ മല്ലിക് ജാനും അറ്റൻഡറായി മെഹബൂബുമാണ് ഉള്ളത്. ഖത്രാജ് ടൗണിൽ നിന്നും ഇനി മലകയറ്റമാണ്.
റോഡ് കണ്ടീഷനൊക്കെ നല്ലതാണ്. വേനൽ ചൂടിൻ്റെ തീവ്രത കൊണ്ട് ചുറ്റുമുള്ള പച്ചപ്പൊക്കെ നഷ്ടമായിരിക്കുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്ര പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മൊത്തം 5 to 6 kilometers ദൂരമുണ്ട് ഈ ചുരത്തിന്. മല കയറി ഒരു ടണലിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. 300 meters മാത്രം നീളമുള്ള ചെറിയ ടണലാണ് ഇത്. ടണൽ ഉൾപ്പെടെ പുതിയ 4-വരി ബൈപ്പാസ് റോഡാണ് വലതു സൈഡിൽ. ആ റോഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ടൗണിൽ നിന്ന് വരുമ്പോൾ ഷോർട്ട് റൂട്ട് നമ്മൾ വന്ന വഴിയാണ്. ബൈപ്പാസ് റോഡ് സിറ്റിയുടെ വെളിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. സരോള ടൗണിലൂടെ ഒഴുകുന്ന നിര റിവർ ക്രോസ് ചെയ്താണ് യാത്ര. ഭീമാ നദിയുടെ കൈവഴിയായ ഇത് മഹാരാഷ്ട്രയിലെ പൂനെ സോലാപൂർ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. നമ്മുടെ റൂട്ടിലുള്ള രണ്ടാമത്തെ ചുരം പാതയിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. വേലഘാട്ട് അല്ലെങ്കിൽ സത്താറ ഘാട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ചുരം പാതയാണ് ഇത്. ഇവിടെയും ഈ പാതയ്ക്ക് ബദലായി ടണൽ നിർമ്മിക്കുന്നുണ്ട്. ഈ റൂട്ട് ഇപ്പോൾ 1-way ആണ്. കോലാപ്പൂരിലേക്ക് പോകുന്ന വണ്ടികൾ ഇപ്പോൾ ഈ ചുരം കയറി വേണം ടണൽ ഓപ്പൺ ആകുന്നതുവരെ പോകാൻ. ഇരട്ട തുരങ്കമാണ് നിർമ്മിക്കുന്നത്. അതിൽ ഒരു തുരങ്കം ഓപ്പണായിട്ടുണ്ട്. അതിലൂടെയാണ് പൂനെയിലേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്.
ഈ രണ്ട് ചുരങ്ങൾ കൂടാതെ ഈ റൂട്ടിൽ തവന്തി ചുരവും യെല്ലാപ്പൂർ ചുരവുമുണ്ട്. രണ്ടും കർണാടകത്തിലാണ്. അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകുന്നതുകൊണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബെളഗാവിയിൽ നിന്ന് പൂനെയിലേക്ക് കർണാടക ആർ ടി സിയുടെ ബസ്സിൽ പോയ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുക. ടണൽ ഓപ്പണായാൽ യാത്ര സുഖകരമാകുമെങ്കിലും ചുരവും അതിലെ വ്യൂ പോയിൻ്റുകളുമൊക്കെയുള്ള നയനമനോഹരമായ കാഴ്ചകൾ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. MSRTC ടാറ്റ ഓൾഡ് ബസ്സൊക്കെ കുതിച്ചു കയറി പോകുന്നുണ്ട്. മലയിറക്കമാണ് ഇനി.
5:45 ബസ് സത്താറ ബൈപ്പാസിൽ എത്തിയിരിക്കുന്നു. ആറ് 10 ടീ ബ്രേക്ക് ആണ്. മാംഗ്ലൂർ സ്റ്റൈൽ ഹോട്ടലിൽ നിന്നുമാണ് ചായ. മാംഗ്ലൂർക്ക് പോകുന്ന മിക്ക ബസ്സുകളുടെയും ടീ ബ്രേക്ക് ഈ ഹോട്ടലിൽ നിന്നുമാണ്. ടീ ബ്രേക്കിന് ശേഷം യാത്ര തുടരുകയാണ്. കോലാപ്പൂരും തവന്തി ചുരവുമൊക്കെ ക്രോസ് ചെയ്ത് ബസ് 10:30 ഡിന്നർ ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ്. സംഗേശ്വറിലുള്ള ഹോട്ടൽ സായി പാർക്കിൽ നിന്നുമാണ് ഡിന്നർ. കഴുത്തറപ്പൻ ചാർജാണ്. ഡിന്നറിന് ശേഷം ക്രൂ ചേഞ്ച് ആണ്. നവാസ് ആണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇനി നേരം വെളുത്തിട്ട് വേണം ബാക്കി കാഴ്ചകൾ പകർത്താൻ. കണ്ണൂരിൽ നിന്നും 2:30 ബസ് പൂനെയിലേക്ക് പുറപ്പെടുന്നത്. ബോർഡിംഗ് പോയിന്റ് ഫോർട്ട് റോഡിലും പുതിയ തെരു ബസ് സ്റ്റോപ്പിലുമാണ്. കണ്ണൂർ ഫോർട്ട് റോഡിൽ പ്ലാസ ടൂറിസ്റ്റ് ഹോമിൻ്റെ എതിർവശത്തും പുതിയതൊരു ബസ് സ്റ്റോപ്പിൽ മാഗ്നൽ ഹോട്ടലിൻ്റെ അടുത്തുമായാണ് കണ്ണൂരിൽ നിന്നുള്ള പിക്കപ്പ് പോയിന്റുകൾ. പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷൻ, കാഞ്ഞങ്ങാട് ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, ഓപ്പോസിറ്റ് കുംബ്ള ബസ് സ്റ്റാൻഡ്, ഇവിടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പിക്കപ്പ് പോയിന്റ് അവൈലബിളാണ്. പൂനെ ടൗണിൽ 10:00 ബസ് എത്തിച്ചേരുക. ലാസ്റ്റ് പോയിൻ്റായ നിഗിഡിയിലെത്തുമ്പോൾ സമയം 11:30. കണ്ണൂരിൽ നിന്നും മാംഗ്ലൂർ, ഉടുപ്പി, കുന്ദാപുര, മുരുടേശ്വർ, കുംദ, യെല്ലാപുര, ബെളഗാവി, നിപ്പാണി, കോലാപ്പൂർ, കരാട്, സത്താറ, സരോള തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ഈ സർവീസ് ഉപയോഗിക്കാം. ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ബുക്കിംഗ് അവൈലബിളാണ്. അതുപോലെ തന്നെ ഫെയർ വ്യത്യാസവുമുണ്ട്.
റെഡ് ബസ് ആപ്പ് അല്ലെങ്കിൽ അബിബസ് ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ നിന്ന് ബസ് ഫെയർ, ബോർഡിംഗ് പോയിൻ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. പത്തനംതിട്ട മണിപ്പാൽ ആഡ്രിൻ ബസ് വലതു സൈഡിലൂടെ പോകുന്നത് കാണാം. സുഗമയുടെ തന്നെ പല ബസ്സുകളും വലതു സൈഡിലൂടെ പോകുന്നത് നമുക്ക് കാണാം. ഇത് ഗുരുപുര റിവർ പാലമാണ്. ഏഴ് ഇരുപതോടുകൂടി ബസ് മാംഗ്ലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. എട്ട് മുപ്പതോടുകൂടി കുമ്പള ബസ് സ്റ്റാൻഡിൻ്റെ വെളിയിലേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോട്ടയം മണിപ്പാൽ UBC ബസ്സാണ് ഈ വരുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി ബസ് വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ടതുകൊണ്ട് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും സുഗമയുടെ തന്നെ കാഞ്ഞങ്ങാട് ബാംഗ്ലൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് കണ്ണൂർക്ക് പോകുന്നത്. NH 66 വർക്ക് നടക്കുന്നതുകൊണ്ട് ഇനി കണ്ണൂരിലെത്താൻ 3 മണിക്കൂർ കൂടി എടുക്കും. ഇവിടെ നിന്നും ഇടത്തേക്ക് കാഞ്ഞങ്ങാട് റൂട്ടിലാണ് നമ്മുടെ യാത്ര. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ചന്ദ്രഗിരി പുഴയുടെ മുകളിലൂടെയാണ് പോകുന്നത്. കർണാടകയിലെ കുടക് ജില്ലയിൽ നിന്നുമാണ് ചന്ദ്രഗിരി നദി ഉത്ഭവിക്കുന്നത്. കോട്ടിക്കുളത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലതു സൈഡിൽ കടൽ കാണാം. കാഞ്ഞങ്ങാട് ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാസർഗോഡ് ടൗണിൽ നിന്നും 25 കിലോമീറ്റർ ദൂരമുണ്ട് കാഞ്ഞങ്ങാടെത്താൻ. ഇവിടെ നിന്ന് കണ്ണൂർക്ക് 66 കിലോമീറ്റർ കൂടി പോകണം.
ഇപ്പോൾ ഈ ഒരു ബസ് മാത്രമാണ് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സർവീസ് നടത്തുന്നത്. മംഗലാപുരത്തെത്തിയാൽ KSRTC ഉൾപ്പെടെ നിരവധി ബസ്സുകൾ പൂനെ മുംബൈ ഭാഗത്തേക്ക് അവൈലബിളാണ്. മലബാറിൽ നിന്നും പൂനെ മുംബൈക്കൊക്കെ കൂടുതൽ സർവീസുകൾ വരട്ടെ. സുഗമ ട്രാവൽസ് പൂനെയിലേക്ക് ബസ് ആരംഭിച്ചെങ്കിൽ മുംബൈയിലേക്ക് ആര് ബസ് കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന് കാണാം. കണ്ണൂരിൽ ബസ് ഇറങ്ങുമ്പോൾ സമയം 11:30 ആയിരിക്കുന്നു. റെഗുലർ ടൈം 10:30. പൂനെയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സുഗമ ട്രാവൽസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഗുൽബർഗയ്ക്ക് സർവീസ് നടത്തുന്ന കല്യാണരഥ മൾട്ടി ആക്സിൽ സ്ലീപ്പർ വോൾവോ ബസ്സിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.